नमस्कार प्रिय कुटिकले एल्लावर्क्कुम मलयालम क्लासिलेक्क स्वागतम നമ്മൾ കഴിഞ്ഞ പാഠം ഏഴാമത്തെ ലെസൺ അല്ലേ ഞാൻ എന്നുള്ള കവിത പഠിച്ചില്ലേ എല്ലാവരും ചൊല്ലി നോക്കിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ കവിത എല്ലാവർക്കും ഇഷ്ടമായില്ലേ എന്തായിരുന്നു കവിതയുടെ പേര് ഞാൻ അല്ലേ നമുക്ക് ഒന്നുകൂടി ചൊല്ലി നോക്കിയിട്ട് അതിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം എല്ലാവരും ബുക്ക് എടുത്തോ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എടുത്തില്ലേ എല്ലാവരും പാഠപുസ്തകം തുറന്ന് വെക്കുക പേജ് എന്താണ് പേജ് പേജ് നമ്പർ എടുക്കുക 31 പാഠം 7 ഞാൻ എല്ലാവരും ശ്രദ്ധിക്കണേ പല പല നാളുകൾ ഞാൻ ഒരു പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങി ഇരുളും വെട്ടവും അറിയാതങ്ങനെ ഇരുന്നു നാളുകൾ നീക്കി അരളിച്ചെടിയുടെ ഇലതന്നടിയിൽ അരുമക്കിങ്ങിണി പോലെ വീശും കാറ്റ് തിളകി തുള്ളി വീഴാതങ്ങനെ നിന്നു ഒരു നാൾ സൂര്യൻ ഉദിച്ചുണരുമ്പോൾ വിടരും ചിറകുകൾ വീശി പുറത്തു വന്നു അഴകു തുടിക്കും പൂമ്പാറ്റത്തളിരായി വിടർന്നു വിലസും പനിനീർ പൂവിൽ പറന്നു പറ്റിയിരുന്നു പൂവിൽ തുള്ളും പൂവതുപോലെ പൂന്തേനുണ്ടു കഴിഞ്ഞു പി ഗംഗാധരൻ നാരാണ് ഈ കവിത എഴുതിയതല്ലേ എല്ലാവരും ചൊല്ലി നോക്കിയില്ലേ ഈ കവിതയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ എല്ലാവരും ഇത് കാണാതെ പഠിക്കണം 8 ലൈൻസ് ആദ്യത്തെ 8 വരി എല്ലാവരും കാണാതെ പഠിക്കുക പല പല നാളുകൾ എന്ന് തൊട്ടിട്ട് വീഴാതെ അങ്ങനെ നിന്നു എല്ലാവരും കേട്ടില്ലേ ടീച്ചർ പറഞ്ഞത് ആദ്യത്തെ 8 വരി എല്ലാവരും കാണാതെ പഠിക്കുക എഴുതാനും പഠിക്കണം കേട്ടോ എല്ലാവർക്കും പരീക്ഷയ്ക്കൊക്കെ വരും അത് ആദ്യത്തെ 8 വരി എല്ലാവരും നന്നായിട്ട് എഴുതി പഠിക്കുക ഇനി നമുക്ക് അതിൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം അല്ലേ ആദ്യത്തെ പ്രവർത്തനം എന്താണ് പദം പരിചയപ്പെടാം കുറച്ച് പുതിയ പദങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ എന്തെല്ലാം പദങ്ങളാണ് അരുമ അഴക് ഇരുൾ ഉണ്ടു കിങ്ങിണി നാളുകൾ വിലസുക വെട്ടം ഈ പദങ്ങളൊക്കെ എല്ലാവരും എഴുതി പഠിക്കണം എല്ലാവരും ഒരു 5 പ്രാവശ്യമെങ്കിലും റഫ് നോട്ടിൽ എഴുതി പഠിക്കുക ടീച്ചർ ഇതിൻ്റെ അർത്ഥമൊക്കെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കോളൂ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക അരുമ അരുമ എന്താണ് അർത്ഥം ഓമന അരുമ ഓമന അഴക് ഭംഗി അഴക് ഭംഗി ഇരുൾ ഇരുൾ ഇരുട്ട് ഇരുൾ ഇരുട്ട് ഉണ്ടു ഭക്ഷിച്ചു അല്ലേ കഴിച്ചു എന്നർത്ഥം ഉണ്ടു ഭക്ഷിച്ചു കിങ്ങിണി കിങ്ങിണി ചെറിയ മണി കിങ്ങിണി ചെറിയ മണി നാളുകൾ ദിവസങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നമ്മൾ നാളുകൾ എന്നുള്ള പദം പഠിച്ചിട്ടുണ്ട് നാളുകൾ ദിവസങ്ങൾ വിലസുക ശോഭിക്കുക വിലസുക ശോഭിക്കുക വെട്ടം വെട്ടം വെളിച്ചം വെട്ടം വെളിച്ചം ഒന്നുകൂടെ നോക്കിക്കോളൂ അരുമ അരുമ ഓമന അഴക് ഭംഗി ഇരുൾ ഇരുട്ട് ഉണ്ടു ഭക്ഷിച്ചു കിങ്ങിണി ചെറിയ മണി നാളുകൾ ദിവസങ്ങൾ വിലസുക ശോഭിക്കുക വെട്ടം വെളിച്ചം ഇത്രയും പദങ്ങളുടെ അർത്ഥം എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതുക എഴുതിയാൽ മാത്രം പോരാ ടീച്ചർ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ അത് എഴുതി 5 പ്രാവശ്യം റഫ് നോട്ടിൽ എഴുതി പഠിക്കുകയും വേണം എല്ലാവർക്കും മനസ്സിലായില്ലേ പദങ്ങളും അതിൻ്റെ അർത്ഥവും എല്ലാവർക്കും മനസ്സിലായില്ലേ ഒന്ന് നല്ലോണം വായിച്ചു നോക്കിയിട്ട് അപ്പം തന്നെ പഠിച്ചു വെക്കുക അടുത്ത പദം അടുത്ത പ്രവർത്തനം എന്താണ് ഉത്തരം കണ്ടെത്തുക അല്ലേ 5 ചോദ്യങ്ങളുണ്ട് ആ 5 ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്തി നോക്കാം എല്ലാവരും കവിത ചൊല്ലി കവിത പഠിച്ചു അല്ലേ അപ്പോൾ ഉത്തരം എല്ലാവർക്കും അറിയില്ലേ ടീച്ചർ പറയുമ്പോൾ തന്നെ എല്ലാവരും ഉത്തരം പറഞ്ഞു തരണം കേട്ടോ എന്താണ് ഒന്നാമത്തെ ചോദ്യം പല നാളുകൾ പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങിയതാര് ആരാണ് പല പല നാളുകൾ പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങിയത് ആര് ആരാണ് എല്ലാവർക്കും അറിയില്ല ആരാണ് ആരാണ് പവിഴക്കൂട്ടിൽ ഉറങ്ങിയത് ആ ആരാണ് പൂമ്പാറ്റയാണ്
പല പല നാളുകൾ പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങിയത് അല്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം എന്താ എല്ലാവരും വായിച്ചു നോക്കിയാ രണ്ടാമത്തെ ചോദ്യം പുഴു അരുമക്കിങ്ങിണി പോലെ കാറ്റത്ത് ഇളകി വീഴാതെ നിൽക്കുന്നത് എവിടെ പുഴു അരുമക്കിങ്ങിണി പോലെ കാറ്റത്ത് ഇളകി വീഴാതെ നിൽക്കുന്നത് എവിടെ എവിടെയാണ് പുഴു എവിടെയാണ് നിൽക്കുന്നത് എവിടെയോ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ എവിടെയായിരുന്നു അത് എല്ലാവർക്കും ഓർമ്മയില്ലേ കവിത ചൊല്ലിയപ്പോൾ എല്ലാവരും കേട്ടില്ലേ പുഴു എവിടെയാ പറ്റിപ്പിടിച്ചിരുന്നത് അരളിച്ചെടിയുടെ ഇലയുടെ അടിയിലാണ് അല്ലേ പുഴു എവിടെയാ പറ്റിപ്പിടിച്ചിരുന്നത് അരളിച്ചെടിയുടെ ഇല തന്നടിയിൽ അല്ലേ ആ അരളിച്ചെടിയുടെ ഇലയുടെ അടിയിലാണ് പുഴു പറ്റിപ്പിടിച്ചിരുന്നത് അല്ലേ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായില്ലേ എല്ലാവർക്കും മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ പൂമ്പാറ്റ വിടരുന്ന ചിറകുകൾ വീശി പുറത്തു വന്നത് എപ്പോൾ എല്ലാവരും ആ ഉത്തരം പറയുന്ന ടീച്ചർ കേൾക്കുന്നുണ്ട് എപ്പോഴാണ് പൂമ്പാറ്റ പുറത്തു വന്നത് അല്ലേ അഴകുള്ള ചിറകുകൾ വീശി പൂമ്പാറ്റ പുറത്തു വന്നത് എപ്പോൾ പൂമ്പാറ്റ വിടരുന്ന ചിറകുകൾ വീശി പുറത്തു വന്നത് എപ്പോൾ എപ്പോഴാണ് ഒരു നാൾ സൂര്യൻ ഉദിച്ചുണരുമ്പോഴാണ് പൂമ്പാറ്റ ചിറകുകൾ വീശി പുറത്തു വന്നത് അല്ലേ ഒരു നാൾ സൂര്യൻ ഉദിച്ചുണരുമ്പോഴാണ് പൂമ്പാറ്റ ചിറകുകൾ വീശി പുറത്തു വന്നത് ഇനി നാലാമത്തെ ചോദ്യം പനിനീർ പൂവിൽ ഇരുന്നു കൊണ്ട് പൂമ്പാറ്റ ഉണ്ടത് എന്ത് എന്താണ് പൂമ്പാറ്റ ഉണ്ടത് ഉണ്ടത് എന്ന് വെച്ചാൽ എന്താണ് എന്താണ് കഴിച്ചത് ഭക്ഷിച്ചത് അല്ലേ നമ്മൾ അർത്ഥത്തിൽ പഠിച്ചു ഉണ്ടത് എന്താണ് ഭക്ഷിക്കുക അല്ലെ അപ്പൊ പൂമ്പാറ്റ എന്താണ് കഴിച്ചത് പനിനീർ പൂവിൽ പറ്റി പിടിച്ചുകൊണ്ട് പൂവിന്റെ ഇതളുകളാണോ അല്ല എന്താണ് പൂന്തേനാണ് പൂമ്പാറ്റ കഴിച്ചത് അല്ലേ പൂന്തേനാണ് പൂമ്പാറ്റ ഉണ്ടത് പനിനീർ പൂവിൽ ഇരുന്നു കൊണ്ട് പൂമ്പാറ്റ ഉണ്ടത് എന്ത് എന്താണ് പൂമ്പാറ്റ ഉണ്ടത് പൂന്തേനാണ് അപ്പൊ നാലാമത്തെ ഉത്തരവ് എല്ലാവരും പറഞ്ഞു ടീച്ചർ കേട്ടു എല്ലാവരും പറഞ്ഞ ടീച്ചർ കേട്ടിട്ടുണ്ട് എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ് കേട്ടോ അടുത്ത എന്താണ് അഞ്ചാമത്തെ ചോദ്യം പൂവിൽ തുള്ളും പൂവ് എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത് അല്ലേ പൂവിൽ തുള്ളും പൂവതുപോലെ എന്നത് കേട്ടിട്ടില്ലേ കവിതയിലെ അപ്പോൾ അതിൽ അതുപോലെ ഈ പൂവിൽ തുള്ളും പൂവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ആരെയായിരുന്നു ആ പൂമ്പാറ്റയാണ് പൂവിൽ തുള്ളും പൂവ് എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ അഞ്ച് ചോദ്യങ്ങൾക്കും ഉത്തരം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അല്ലേ നിങ്ങളൊക്കെ മിടുക്കരാണ് എല്ലാവരും ഉത്തരം പറഞ്ഞു എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയുമാണ് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം എല്ലാവരും ഇപ്പൊ തന്നെ പഠിച്ചോളൂ അപ്പൊ പെട്ടെന്ന് എന്താണ് ചോദ്യം കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും അല്ലേ അപ്പൊ എന്താണ് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം ഒന്നാമത്തെ ചോദ്യം പല നാളുകൾ പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങിയത് ആര് ആരാണ് പൂമ്പാറ്റയാണ് പല നാളുകൾ പുഴുവായി പവിഴക്കൂട്ടിൽ ഉറങ്ങിയത് പുഴു അരുമക്കിങ്ങിണി പോലെ കാറ്റത്ത് ഇളകി വീഴാതെ നിൽക്കുന്നത് എവിടെ അല്ലേ രണ്ടാമത്തെ ചോദ്യം പുഴു കാറ്റത്ത് ഇളകി വീഴാതെ നിൽക്കുന്നത് എവിടെയാണ് എവിടെയായിരുന്നു അരളിച്ചെടിയുടെ ഇലയുടെ അടിയിലാണ് പുഴു എന്ത് നിൽക്കുന്നത് വീഴാതെ പറ്റി നിൽക്കുന്നത് പൂമ്പാറ്റ അടുത്ത ചോദ്യം പൂമ്പാറ്റ വിടരുന്ന ചിറകുകൾ വീശി പുറത്തു വന്നത് എപ്പോൾ എപ്പോഴാണ് ഒരു നാൾ സൂര്യൻ ഉദിച്ചുണരുമ്പോഴാണ് പൂമ്പാറ്റ വിടർന്ന ചിറകുകൾ വീശി പുറത്തു വന്നത് അല്ലേ അടുത്തത് നാലാമത്തെ ചോദ്യം പനിനീർ പൂവിൽ ഇരുന്നു കൊണ്ട് പൂമ്പാറ്റ ഉണ്ടത് എന്ത് പനിനീർ പൂവിൽ ഇരുന്നു കൊണ്ട് പൂമ്പാറ്റ ഉണ്ടത് എന്ത് എന്തായിരുന്നു പൂമ്പാറ്റ ഉണ്ടത് പൂന്തേനാണ് പിന്നെ പൂമ്പാറ്റ ഉണ്ടത് അല്ലേ അടുത്ത ചോദ്യം പൂവിൽ തുള്ളും പൂവ് എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത് ആരെയായിരുന്നു വിശേഷിപ്പിച്ചത് പൂമ്പാറ്റയാണ് പൂവിൽ തുള്ളും പൂവ് എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരവും നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞു അല്ലേ അർത്ഥവും പഠിച്ചു എന്താണ് ഉത്തരങ്ങളും പഠിച്ചു ഇനി നിങ്ങൾ എന്താ വേണ്ടത് അതൊക്കെ ഒന്ന് എഴുതി പഠിക്കുക എല്ലാവരും റഫ് നോട്ടിൽ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ഉത്തരവും പിന്നെ അർത്ഥവും ഒക്കെ എഴുതി പഠിക്കണം ഇനി അടുത്ത എന്താണ് അടുത്ത പ്രവർത്തനം മാതൃക പോലെ എഴുതുക ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട് എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കുക മാതൃക പോലെ എഴുതുക ഇരുൾ ഇരുൾ എങ്ങനെയാണ് മാതൃകയെ പോലെ എഴുതുക ഇരുളും അല്ലേ വെച്ചിട്ട് ഇരുൾ ഇരുളും അപ്പോ രാവോ രാവും
പകൽ പകലും അകത്ത് അകത്തും പുറത്ത് പുറത്തും ല്ലേ എന്താണ് ഒന്നുകൂടെ നോക്കിയോ ഇരുൾ ഇരുളും രാവ് രാവും പകൽ പകലും അകത്ത് അകത്തും പുറത്ത് പുറത്തും എല്ലാവർക്കും മനസ്സിലായില്ലേ മാതൃക പോലെ എഴുതുക എന്നുള്ളത് ഇരുൾ ഇരുളും രാവ് രാവും പകൽ പകലും അകത്ത് അകത്തും പുറത്ത് പുറത്തും അടുത്ത എന്താണ് ഒരു പ്രവർത്തനം കൂടിയുണ്ട് എന്താണ് പൂ ചേർത്ത് എഴുതുക പൂ എന്ന പദം ചേർത്ത് എഴുതുക ഈ അക്ഷരം വരുന്നത് അല്ലേ പൂ പ്ലസ് താലി എന്താണ് പൂത്താലി അടുത്ത പൂ പ്ലസ് ചെടി ഇത് പിരിച്ചെഴുതുന്നതാണ് ഇനി അതിനെന്ത് എഴുതണം ചേർത്ത് എഴുതണം അല്ലേ പിരിച്ചിട്ടുള്ള പദങ്ങളെ നമ്മൾ ചേർത്ത് എഴുതുകയാണ് ചെയ്യുന്നത് പൂ പ്ലസ് താലി പൂത്താലി പൂ പ്ലസ് ചെടി പൂച്ചെടി പൂ പ്ലസ് കളം പൂക്കളം അല്ലേ ചേർത്ത് വരുമ്പോ കാ ഇരട്ടിക്കുന്നു അല്ലേ പൂ പ്ലസ് തുമ്പി പൂത്തുമ്പി പൂത്തുമ്പിന് ഇത് മാത്രം എഴുതിയാൽ പൂത്തുമ്പി ആവോ അല്ല പൂത്തുമ്പിയാണ് അല്ലേ തുമ്പി താ എന്താണ് ഇരട്ടിക്കുകയാണ് ഇതുപോലെ തന്നെ പൂ പ്ലസ് താലി പൂത്താലി ഈ തായ ഇവിടെ വന്നപ്പോ ഇത്തായായി അല്ലേ പൂ പ്ലസ് താലി പൂത്താലി പൂ പ്ലസ് ചെടി പൂച്ചെടി പൂ പ്ലസ് കളം പൂക്കളം പൂ പ്ലസ് തുമ്പി പൂത്തുമ്പി അപ്പൊ നമ്മൾ എന്താണ് ഇതും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി നോട്ട്ബുക്കിൽ എഴുതണമെന്നില്ല ഈ ഭാഗങ്ങൾ മാതൃക പോലെ എഴുതുക എന്നുള്ളതൊക്കെ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി അപ്പൊ നമ്മൾ ഇന്ന് പദം പരിചയപ്പെടാം ഉത്തരം എഴുതുക മാതൃക പോലെ എഴുതുക പഠിച്ചു അല്ലേ അതിൽ രണ്ടെണ്ണം പഠിച്ചു പൂ ചേർത്തിട്ട് പിരിച്ചെഴുതി തന്നതിൽ ചേർത്തെഴുതാനും പഠിച്ചു നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പ്രവർത്തനങ്ങളുമായി കാണാം എല്ലാവർക്കും നന്ദി